മുത്തലിപ്പിക്കാന്റെ മട്ടൺ മന്തി വീഡിയോ കണ്ടിട്ടാണ് ഓ എം കെ ഉണ്ണിയേട്ടൻ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മീൻ. മൂപ്പർക്ക് വേണ്ടിയിട്ട് ഫിഷ് മന്തിയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർന്ന മുത്തലിപ്പിക്കാന്റെ ഒരു സ്പെഷ്യൽ കൂട്ടുണ്ട്. അത് മീനിന്റെ പുറത്തും അകത്തും നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കും. മീനിന്റെ അകത്ത് കീറിയ പച്ചമുളക്, തക്കാളി, കറിവേപ്പില, നാരങ്ങ നീരൂടെ ചേർക്കണം. കുരുമുളക് പൊടിയുടെ വെതറി വാഴയുടെ ഇലയിൽ വെച്ച് പൊതിന്നെ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ മീനിന്റെ കാര്യം തീരുമാനമായി. 4.5 കിലോന്റെ ഹമൂറും 2 കിലോന്റെ ചെമ്പല്ലിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചെമ്പ് വെച്ച് എണ്ണ ഒഴിച്ച് ചതച്ച പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, സവോള ഇട്ട് നന്നായി വഴറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ്, ഏലക്ക, കുരുമുളക്, ഷാജീര, ക്യാരറ്റ്, കറിവേപ്പില ഇട്ടിട്ട് തിളച്ച് വരുമ്പോ കുതിർത്ത അരിയിട്ട് ഇളക്കി മുകളിൽ തട്ട് വെച്ച് മീനോട് വെച്ച് കുഴിയിലോട്ട് ഇറക്കാം. അതിനു വേണ്ടിട്ടൊരു പ്രത്യേക സംവിധാനം തന്നെ മുത്തലിക്കോട് ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ശാരീരിക അധ്വാനം ഇല്ലാണ്ട് സുഖമായിട്ട് കുഴിയിലോട്ട് ഇറക്കി വെക്കാൻ പറ്റും. അടച്ചു വെച്ച് ഒരു 2 മണിക്കൂറിന് കാത്തിരിക്കണം. ഫിഷ് ഇറക്കിയത് എങ്ങനെ മട്ടണും ചിക്കനായി എന്നുള്ള മാജിക് ആരും ചോദിക്കണ്ട. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി നേരത്തെ മൂപ്പര് ഇറക്കി വെച്ചതായിരുന്നു. ചിക്കനും മട്ടണും ബീഫും മന്തിയുണ്ട്. ഒരു രക്ഷയില്ലാത്ത മീറ്റാണ്. നമ്മൾ എല്ല് പിടിക്കുമ്പോ ഇന്ന് ഇറച്ചിങ്ങനെ വിട്ട് വിട്ട് പോരും. ബീഫിന്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. മന്തി പൊതുവെ താല്പര്യമില്ലാത്ത എന്നെ വരെ വീഴ്ത്തിയ മന്തിയാണ് ഈ മുത്തലിക്കാന്റെ സ്പെഷ്യൽ മട്ടൺ. മീനിനെ പുറത്തെടുക്കാനുള്ള സമയമായി. മൂപ്പരുടെ പ്രത്യേക സജ്ജീകരണം വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ കുഴിയിൽ നിന്നൊക്കെ കയറ്റി. വേറെ പണിക്കാരെ വെക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുത്തലിക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞതുകൊണ്ട് തന്നെ മീനൊട്ടും ഡ്രൈ ആയിട്ടില്ല. റൈസിന്റെ ടേസ്റ്റ് നോക്കുമ്പോ ഫിഷ് മന്തി മട്ടന്റെ അടുത്തോട്ട് പോലും എത്തില്ല. കാരണം മട്ടണില് ആ നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. മീനിന്റെ കാര്യത്തിൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഫിഷിന്റെ ടേസ്റ്റ് വേറെ ലെവലായിരുന്നു. ശരിക്കും ഫ്രഷ് മീനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മീനിന്റെ രുചി ഒന്നും നഷ്ടപ്പെട്ടില്ല. ഇത്രയും മസാല തെച്ചപ്പോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആ മീനിന്റെ രുചി പോവുന്നത്. പക്ഷെ നമ്മൾ വരയാണ്ട് ചെയ്തുകൊണ്ട് തന്നെ ആവശ്യത്തിന് മസാല മീനിൽ പിടിച്ചിട്ടുള്ളൂ. കുന്നംകുളടുത്ത് എരുമപ്പെട്ടിയിലാണ് മുത്തലിപ്പിക്കാന്റെ വീട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയും. ബൈ ഫ്രം ഫുഡ് ആൻഡ് സാബു.